ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറേ നാൾ കൂടി വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ ഈ കുക്കിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ആദ്യമായിട്ട് പന്നി വെക്കാൻ പോവാണ്. എനിക്കറിയത്തില്ല വെക്കാനായിട്ട്, അതുകൊണ്ട് ഞാനിതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ ഓർത്തു ഇന്ന് വെക്കാമെന്ന് ഓർത്ത് ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നു, പറയാതെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞ് എസ്കേപ്പ് ആവുമെന്ന് ഓർത്തുകൊണ്ട് പറയാതെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പന്നിക്കറി വെക്കാൻ പോവാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് നുറുക്കണ്ടെന്നൊക്കെ നോക്കട്ടെ. പിന്നെ കുഞ്ഞോട് വിളിച്ച് ചോദിച്ചു ഇതെങ്ങനെയൊക്കെയാണ് വെക്കേണ്ടത് എന്നൊക്കെ ഞാൻ ചോദിച്ചു. ഇത് പന്നി വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മണമുണ്ടല്ലോ, പോത്തും കോഴിയും വെക്കുന്ന കണക്കല്ല, ഇതിനൊരു വൃത്തികെട്ട മണമുണ്ട്. അത് നല്ല മോണൊക്കെ പോയി നല്ല വൃത്തിക്ക് വെച്ചാലേ കഴിക്കാൻ പറ്റുള്ളൂ. അതാണ് പന്നിയുടെ പ്രത്യേകത. അപ്പം ഞാൻ അതുകൊണ്ടിട്ടാണ് ഇതുവരെ വെക്കാൻ, ഒരു പ്രാവശ്യം വെച്ചിട്ടുണ്ട്, അന്ന് വലിയ കുഴപ്പമില്ലായിരുന്നേ ഉള്ളൂ. പക്ഷേ ചേട്ടൻ്റെ ആ ഒരു ടേസ്റ്റിലോട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇതുവരെ മേടിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഓർത്തു വെച്ചുകളെ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്നും പഠിക്കുന്നത്. രാമൻകുട്ടി പഠിച്ചു നോക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ഞുറുക്കിയെടുക്കട്ടെ. ചിലപ്പോൾ ഒരു പ്രാവശ്യം മേടിച്ചപ്പം, അന്ന് മേടിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കരമായിട്ട് പുറത്തൊക്കെ ഒത്തിരി വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കിട്ടിയോണ്ടിട്ട് എനിക്ക് വലിയ പണിയില്ല, ഞുറുക്കിയാൽ മാത്രം മതി. അതുകൊണ്ടിട്ട് ഞുറുക്കിയെടുക്കട്ടെ. ചിലതുണ്ടല്ലോ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ ഭയങ്കര പാട്, അതിൻ്റെ പുറത്തൊക്കെ നല്ലപോലൊക്കെ കളഞ്ഞില്ലേ നമ്മൾ പിന്നെ ബ്ലേഡ് വെച്ചൊക്കെ ചിരണ്ടി കളയണ്ടേ. പക്ഷേ ഇത് നല്ല വൃത്തിയാക്കി ഉണ്ട്, അതുകൊണ്ടിട്ട് എനിക്ക് വലിയ പണിയില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് ഞുറുക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കട്ടെ. കത്തി ഞാനേ ടൈറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് ഞുറുക്കിയെടുക്കാം. ഇതെനിക്ക് ഞുറുക്കിയെടുക്കാനൊന്നും വലിയ പാടില്ലായിരുന്നേ. എന്നാന്ന് വെച്ചാൽ ഒരു കഷ്ണം ഇറച്ചി ഒരു കഷ്ണം നെയ്യുമായിരുന്നുണ്ടായിരുന്നത്. അത് നല്ല വൃത്തിയായിട്ടായിരുന്നു മുറിച്ച് വെച്ചിരുന്നത്. അപ്പം ഞാനത് ഇറച്ചി ആദ്യം തന്നെ ഞുറുക്കിയെടുത്തിട്ട് പിന്നെ നെയ്യ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം നെയ്യുടെ പുറത്തെ ഒന്ന് ആ രോമം ഉണ്ടോ എന്നൊക്കെ നോക്കി അതൊന്ന് ചെത്തിക്കളയണമായിരുന്നല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ നെയ്യുടെ പുറത്ത് അധികം രോമം ഒന്നുമില്ല, നമുക്ക് അത് നല്ല വൃത്തിയായിട്ട് അത് അന്ന് വിട്ടിരുന്നത്. സാധാരണയൊക്കെ ഈ വീട്ടിലൊക്കെ പറയും ഇറച്ചി മേടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്ത് ഭയങ്കര രോമം, അത് നമ്മൾ ബ്ലേഡൊക്കെ വെച്ച് ചെത്തിപ്പെറുക്കി എടുക്കണം, മെനക്കെട്ട പണിയാന്ന് പറയും. പക്ഷേ ഇതാണെങ്കിലുണ്ടല്ലോ നല്ല വൃത്തിയായിട്ട് വെച്ചിരുന്നായിരുന്നു. അപ്പം ഞാൻ കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് ചിരണ്ടി വിട്ടതുള്ളൂ, അത് മാത്രം മതിയായിരുന്നു, നല്ല വൃത്തിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പണിയുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പുറം നല്ല പോണക്ക് കത്തി വെച്ചിട്ട് നല്ല പോണക്ക് ഇങ്ങനെ ചിരണ്ടി വിട്ടു. അപ്പോൾ അതിൻ്റെ പുറത്ത് അഴുക്ക് മുഴുവൻ പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടു. പക്ഷേ ഇത് മുറിക്കാൻ ഇച്ചിരി പാടായിരുന്നു, നല്ല മൂപ്പുള്ള ഇറച്ചിയായിരുന്നെന്ന് തോന്നുന്നു. മുറിക്കാനായിട്ട് നല്ല പാടായിരുന്നു. അതേ വെച്ചിട്ട് ഞാൻ ഈ സ്റ്റാൻഡേലൂടെ വെച്ച് ഇങ്ങനെ മുറിക്കുന്നതോടെ കൊണ്ട് ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞാൻ നല്ല മുളക്ക് കഴുകിയെടുത്തു കേട്ടോ. അത് കുറേ പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ശക്കലം വിനാഗിരി വെള്ളത്തിലോട്ട് കഴുകാനെടുത്ത വെള്ളത്തിലോട്ട് ഒരു ശക്കലം ഒരു തുള്ളി കേട്ടോ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്ത് അങ്ങനെ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ബാക്കി പരിപാടി തന്നത് നമ്മുടെ സബോളയും ഉള്ളിക്കുട്ടന്മാരെയും പൊളിച്ചെടുക്കുകയാണ്. സബോള അരിയുമ്പോഴും ഉള്ളി അരിയുമ്പോഴൊക്കെ കണ്ണ് നിറയാത്ത ആരാ ഉള്ളത്? എൻ്റെതാണ് നീറിപ്പോകഞ്ഞ് നട ഇച്ചിരി നേരത്തേക്ക് കണ്ണ് പോലും തുറക്കാൻ പറ്റത്തില്ലാത്തതാണ് സബോള അരിയുമ്പോഴത്തേക്ക്. അതുപോലൊക്കെ നീറ്റിലാണ്. പക്ഷെ കുറേ പേരൊക്കെ പറയുമേ ഈ സബോള ഉള്ളിയൊക്കെ അരിയുമ്പോഴത്തേക്ക് ഇന്നത് ചെയ്താൽ മതി കണ്ണിൽ നിന്ന് വെള്ളം വരത്തില്ല എന്നൊക്കെ പറയും. നമ്മൾ ഒന്നാമത് സമയമില്ലാത്ത സമയത്തായിരിക്കും ഈ സബോളയൊക്കെ അരിയാൻ നിൽക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇതിനൊരു സൂത്രവും കൂടെ കണ്ടുപിടിച്ച് അതിനൂടെ സമയം കണ്ടെത്തണ്ടേ? അത്രയും മെനക്കെടാനൊന്നും വയ്യ. അതുകൊണ്ടിട്ട് ഇച്ചിരി കണ്ണീരല്ലേ പോട്ടേ എന്ന് വെക്കാം. അങ്ങനെ വേണ്ടേ കഴുകിപ്പെറുക്കി എടുത്തു. ഇനി നമുക്കിത് അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് പന്നി എടുത്ത് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അരിഞ്ഞ് പെറുക്കി എടുക്കാനുള്ള എല്ലാം നേടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളി സബോള അരിഞ്ഞു വെച്ചു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ പന്നി ഇറച്ചിയുടെ വെള്ളം പറ്റിച്ച് നെയ്യ് ഒരുക്കാൻ വേണ്ടി വെക്കുവാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലൊക്കെ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വീഴുന്ന വെളിച്ചെണ്ണ കേട്ടോ, ഇവിടെ തണുപ്പ് കൂടിയത് കൊണ്ടിട്ട് വെളിച്ചെണ്ണ ഉറഞ്ഞു പോയി, അത് ഉരുക്കിയെടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ കുപ്പിങ്ങേക്ക് പിഴിഞ്ഞ് എടുത്ത് വെച്ചാണ് ആ കാണുന്നത്. പിന്നെ അതിലോട്ട് ആ എണ്ണ നല്ലപോലൊക്കെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പന്നി ഇറച്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നേണ്ടേ അതിനകത്തോട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ഇടാനുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നതിനകത്തൊന്ന് ഒരു ശകലം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എന്നിട്ട് നല്ല പോണക്ക് ഇളക്കിയതിന് ശേഷം നല്ലത് പോണക്ക് ഇത് നിരത്തിയിടണം, അല്ലാതെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് പോവും. അപ്പം നമുക്ക് ഈ നെയ്യും ഇറച്ചിയും വെള്ളം പറ്റിയിട്ട് നെയ്യ് ഉരുകുകയും വേണം. അപ്പം ഞാനിതിങ്ങനെ നിരത്തിയിടുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് അടച്ച് വെക്കരുത്, തുറന്ന് വെക്കണം, ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അങ്ങനെ ചെയ്യേണ്ട എല്ലാം നിരത്തിയിട്ടിട്ടുണ്ട്. അതവിടെ ഇരുന്ന് വേഗുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ചുമ്മാ നിൽക്കരുത്. ആ സമയം കൊണ്ട് നമ്മൾ അപ്പുറത്ത് ഒരു ഗ്യാസ് ചുമ്മാ അടപ്പുണ്ടല്ലോ, അവിടോട്ട് നമുക്ക് സബോള എടുത്ത് വെച്ച് ഇതിനുള്ള അരപ്പം റെഡിയാക്കാം. അപ്പം നമ്മുടെ പണി എളുപ്പമായി. അപ്പം ഞാൻ വേണ്ട കടുക് പൊട്ടിച്ച് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിവിടെ വഴറ്റാൻ വെച്ചിട്ടും നമ്മൾ ചുമ്മാ നിൽക്കാൻ പാടില്ല. ഇവിടുന്ന് നമ്മൾ അടുത്ത ചട്ടിയിലോട്ട് പോകണം. ഈ ചട്ടിയിൽ എന്തായി നമ്മൾ നോക്കണമല്ലോ. അപ്പം ഞാൻ നേണ്ട വന്ന് ഇതിനകത്ത് വെള്ളമെല്ലാം പറ്റി നെയ്യെല്ലാം ഉരുകിയിട്ടുണ്ട്.
അപ്പോൾ അത് നല്ല ഉണക്കം ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ സബോള വേണ്ട നല്ല ഉണക്ക് വഴണ്ടി വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്തോട്ട് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, എരിവിടെ തീരെ വേണ്ട അതുകൊണ്ട്. പിന്നെ 3 സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഉണക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല ഉണക്ക് പൊടി മൂക്കണം. ഈ സബോളയ്ക്കകത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, പെട്ടെന്ന് മൂത്ത് പോത്തില്ല. മറ്റെന്ന് വെച്ചാൽ സാധാരണ പൊടികൾ മാത്രം മൂപ്പിച്ച് ചേർക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ഞാൻ എന്നെ അടുക്കുന്നത് വെച്ചാൽ ഈ സബോളയ്ക്കകത്ത് തന്നെ മൂപ്പിക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാതെ നമ്മുടെ കണക്കിന് മൂത്ത് കിട്ടും. മൂപ്പ് നമുക്ക് കറക്റ്റായിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് നമ്മുടെ പന്നിക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ മൂപ്പിച്ച് വെച്ചേക്കുന്ന എല്ലാം കൂടെ തന്നെ ഇതിനകത്തോട്ട് ഇട്ട് ഇളക്കി ഒരു ശകല ഉപ്പുകൂടി ഇട്ട് കൊടുത്തു. പിന്നെയാണ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം കൂടെ ചേർക്കുന്ന വീഡിയോ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു, ക്യാമറ മാത്രമേ ഓൺ ആയിട്ടിരിപ്പുള്ളായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിന് മുമ്പ് തന്നെ ഒരു സാധനം കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ, കുറച്ച് മസാലക്കൂട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കറുകപ്പട്ടയും തക്കോലും ഏലക്കായും ഗ്രാമ്പും എല്ലാം കൂടെ പൊടിച്ചു വെക്കത്തില്ലേ, അങ്ങനത്തെ മസാലക്കൂട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി പോവാണ്. അന്നേരമാണ് ഓർത്ത് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ലല്ലോ എന്ന്, തേങ്ങാക്കൊത്ത് ഇവിടെ മസ്റ്റ് ആണ്. അപ്പം ഞാൻ പിന്നെ അന്നേരം തന്നെ 2 കഷ്ണം എടുത്ത് കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതിനകത്തോട്ടിട്ട് അടച്ച് വെച്ചങ്ങോട്ട് വേവിക്കാൻ വെച്ചു. ഒരു 20-25 മിനിറ്റോളം വേഗണ്ടി വന്നു കേട്ടോ. ഒന്ന് അതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ എൻ്റെ പന്നിക്കറി ഇവിടെ റെഡിയായി കേട്ടോ. ഒരു 20-25 മിനിറ്റോളം വേണ്ടി വന്നു വേകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതെൻ്റെ അടപ്പം കൊണ്ട് തുറക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, അമ്മോ നല്ല സ്മെല്ലായിരുന്നു. അത് ആ മസാലക്കൂട്ടിൻ്റെയും പിന്നെ കുരുമുളക് പൊടിയുടെയും എല്ലാം കൂടെ ചേർത്തൊരു അടിപൊളി സ്മെല്ല്. ഇതേണ്ട ഈ മസാലയൊക്കെ തേണ്ട നമ്മുടെ ഇറച്ചിയിലും നെയ്യലും ഒക്കെ പിടിച്ചിട്ട് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് പതുക്കെ കറി നിർത്തി വെക്കുവാണ്. എന്നിട്ട് പൊന്നൂസിന് തന്നെ ആദ്യം കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പന്നി പരീക്ഷണം വിജയകരമായി എന്നെനിക്ക് തോന്നി. അപ്പോൾ ചേട്ടൻ വരാൻ താമസിക്കും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ പൊന്നൂസ് ബ്രെഡ് കൂട്ടിയാണ് കഴിക്കുന്നത്. ചേട്ടൻ വരുമ്പോൾ കപ്പ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കപ്പയോ ചക്കയോ ഒക്കെ വേണം. അപ്പം അത് ഇച്ചിരി താമസിക്കുമെന്ന് പറഞ്ഞായിരുന്നു ചേട്ടൻ വരുമ്പോഴത്തേക്ക്. അപ്പം ഞാൻ എന്നാൽ പൊന്നൂസിന് ബ്രെഡ് കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പൊന്നൂസിന് എടുത്തോണ്ട് പോയി കൊടുക്കട്ടെ എന്നാൽ. അപ്പോൾ പൊന്നൂസിൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാമല്ലോ. മണത്ത് നോക്കിയാണ് രുചി അറിയുന്നത്. പറ എപ്പടി കൊച്ചു കഴിക്കുന്ന ചിക്കൻ പൊണക്കാണോ? ടേസ്റ്റ് ഉണ്ടോ എന്ന് പറ പറ. അങ്ങനെ പൊന്നൂസ് കഴിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എൻ്റെ കപ്പ കൊണ്ട് തന്നിട്ട് പോയി. ഞാൻ പെട്ടെന്ന് അത് പൊളിച്ച് നുറുക്കി വേവിച്ചും വെച്ചു. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ച് പാത്രമൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചു. ഇനി ഞങ്ങൾക്ക് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നല്ലോ കേട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.